നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സർക്കുലർ ആർ കാന്റിലിവറിൻ്റെ പ്രോബ്ലം ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാർട്ടർ സർക്കിൾ ബീം ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ ആൻഡ് പ്ലാൻ ഈസ് ഫിക്സ്ഡ് അറ്റ് എൻഡ് എ ആൻഡ് ഫ്രീ എൻഡ് അറ്റ് ബി. ഓക്കെ, ഇറ്റ് ക്യാരീസ് എ വെർട്ടിക്കൽ ലോഡ് പി അറ്റ് ദ ഫ്രീ എൻഡ്, ഡിറ്റർമൈൻ ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ആൻഡ് സ്കെച്ച് എസ് എഫ് ഡി, ബി എം ഡി ആൻഡ് ടി എം ഡി. അത്രയാണ് പറഞ്ഞേക്കുന്നത്. ഫ്ലെക്ചറൽ റിജിഡിറ്റി ഇ ഐ ആയിട്ടും ടോർഷണൽ റിജിഡിറ്റി ജി ജെ ആയിട്ടും അസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഫിഗർ വരച്ചു, ഒരു കാന്റിലിവർ സെക്ഷൻ വരച്ചു, എ ഫിക്സ്ഡും ബി ഫ്രീ എൻഡും, ബിയിൽ ഒരു ഡൗൺവേർഡ് ലോഡ് വെർട്ടിക്കൽ ലോഡ് പി ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സർക്കിൾ ഡിനോട്ട് ചെയ്ത് പി മാർക്ക് ചെയ്തു, റേഡിയസ് ആറ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ സെൻറ്റർ ഒയിൽ കൂടി നമ്മളൊരു സെക്ഷൻ വരച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓ ഒറിജിനും സി ഏതെങ്കിലും ഒരു പോയിൻ്റ് ബി ആയിട്ട് കൊടുത്ത് അവിടെ നിന്ന് നമ്മളൊരു സെക്ഷൻ വരച്ചു. എന്നിട്ട് ആ സെക്ഷൻ വരെയുള്ള ആംഗിൾ നമ്മൾ ആൽഫ ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ബിയിൽ നിന്ന് ആ സിയിലോട്ടുള്ള സെക്ഷനിൽ ഉള്ള ഡിസ്റ്റൻസ് എയും അത് വന്ന് മീറ്റ് ചെയ്യുന്നത് ഡിയിൽ, ഡിയോട്ട് സിയിലോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ ബി ആയിട്ടും എടുത്തു. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, എസ് എഫ് ഡി, ബി എം ഡി ആൻഡ് ടി എം ഡി സ്കെച്ച് ചെയ്യണം. അതിന് നമ്മളെന്താ ഫസ്റ്റ് ഷിയർ ഫോഴ്സ് എന്തോ ഡബ്ല്യു തന്നെ ആയിരുന്നു, അപ്പോൾ ഇവിടെ എന്ത് വരും, പി തന്നെ വരും. ഇനി മൊമെൻ്റ് എന്തുവായിരുന്നു, ഡബ്ല്യു ഇൻറ്റു എ ആയിരുന്നു, അപ്പോൾ ഇവിടെ എന്ത് വരും, പി ഇൻറ്റു എ വരും. ടി എം ഡി എന്ത് വരും, പി ഇൻറ്റു ബി വന്നു. ഇനി എ ആൻഡ് ബി യുടെ ഡിസ്റ്റൻസ് വേണം നമുക്ക്, ഈ എ ഡിസ്റ്റൻസും വേണം ബി ഡിസ്റ്റൻസും വേണം. അതെങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കിപ്പം ഇത് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഇത് ആറാന്നും അറിയാം, ഇത് ആൽഫയാണെന്നും അറിയാം. അപ്പം നമ്മുടെ പി ഡി അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് എന്ത് വരും, നമ്മുടെ സൈൻ ആൽഫ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, എ ബൈ ആറ് വരും അല്ലേ. സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു എ ബൈ ആർ. അപ്പോൾ അവിടുന്ന് എ എന്ത് കിട്ടും, ആർ സൈൻ ആൽഫ. അപ്പം എയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പം നെഗറ്റീവ് സാഗിങ് മൊമെൻ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് വന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ട്വിസ്റ്റിംഗ് മൊമെൻ്റ് പി ബി. അപ്പോൾ ബി നമുക്ക് വേണം, ബി എന്ത് കിട്ടും, അപ്പം ഈ ഇത്രയും ഡിസ്റ്റൻസ് ഒ ഡി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, ഇത് ആർ സൈൻ ആൽഫ ആണെങ്കിൽ ഇതെന്ത് വരും, ആർ കോസ് ആൽഫ. അപ്പം സി ഡി ഡിസ്റ്റൻസ് എന്ത് വരും, ടോട്ടൽ ആർ മൈനസ് ആർ കോസ് ആൽഫ അല്ലേ, ആർ മൈനസ് ആർ കോസ് ആൽഫ. ആർ കോമൺ എടുത്തിട്ടാണ് നമ്മളിപ്പം ആർ ഇൻറ്റു വൺ മൈനസ് കോസ് ആൽഫ എന്ന് എഴുതിയേക്കുന്നത്. അപ്പം ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ടോട്ടൽ ടിയുടെ ഇക്വേഷൻ എന്ത് വന്നു, പി ഇൻറ്റു ആർ ഇൻറ്റു വൺ മൈനസ് കോസ് ആൽഫ. ഓക്കെ, കോസ് ട്വിസ്റ്റ് ആയതുകൊണ്ട് എന്ത് വരും, പോസിറ്റീവ് വന്നു. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻ്റ് ആൻഡ് ട്വിസ്റ്റിംഗ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ബിയിലുള്ള എസ് എഫ് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻ്റ് ആൻഡ് ട്വിസ്റ്റിംഗ് മൊമെൻ്റ് വാല്യൂ വേണം, എയിലുള്ളതും വേണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ എയിൽ തീറ്റ, സോറി ബിയിൽ തീറ്റ സീറോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ വരെ എന്ത് വരും, നയൻറ്റി അല്ലേ വരുന്നത്, അപ്പോൾ എത്ര, പൈ ബൈ ടു. അപ്പം ഓരോന്നിനും നമ്മൾ തീറ്റയുടെ വാല്യൂ, എയുടെ വാല്യൂസ് കണ്ടുപിടിക്കാൻ തീറ്റയ്ക്ക് പൈ ബൈ ടുവും ബിയുടെ വാല്യൂസ് കണ്ടുപിടിക്കാൻ തീറ്റയ്ക്ക് സീറോയും ഇടുന്നു. അപ്പോൾ ഫസ്റ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ ഇവിടെ എ ആൻഡ് ബിയിൽ എന്ത് വരും, തീറ്റ ഇല്ലാത്തതുകൊണ്ട് എ എന്ന പോയിൻറ്റിലും പി എന്നെ വരും, ബി എന്ന പോയിൻറ്റിലും ബി തന്നെ വരും, പോസിറ്റീവ് തന്നെയായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ വരുന്നത്, എയിൽ പൈ ബൈ ടു. അപ്പം ഇവിടെ നമ്മൾ ഈ ഇക്വേഷനിൽ ആൽഫയ്ക്ക് നമ്മൾ എന്താ പൈ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും, സൈൻ പൈ ബൈ ടു. സൈൻ നയൻറ്റി എന്ന് പറയുന്നത് വൺ ആണ്, അപ്പോൾ എന്തോ ഇതങ്ങ് വൺ ആവും, മൈനസ് പി ആർ, മൈനസ് പി ആർ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ബിയിൽ ആൽഫയ്ക്ക് സീറോ ഇടണം, അപ്പോൾ സൈൻ സീറോ സീറോ, ഇവിടെ എന്ത് വരും, സീറോ വന്നു. നമ്മൾ എന്നിട്ട് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരച്ചു, നെഗറ്റീവ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ടി എം ഡി വേണം. അപ്പം ഇവിടെ എന്തുവാ, കോസിന് ഫസ്റ്റ് എയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ കോസിന് പൈ ബൈ ടു വരും. കോസ് പൈ ബൈ ടു അല്ലെങ്കിൽ കോസ് നയൻറ്റി വരും. അതനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കോസിൻ്റെ പൈ ബൈ ടു അല്ലെങ്കിൽ കോസ് നയൻറ്റി എന്ന് പറയുന്നത് നമുക്ക് ത്രൂ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് പി ആർ കിട്ടും. വൺ മൈനസ് വൺ, വൺ മൈനസ് സീറോ, വൺ ആയിട്ട് വരുമ്പോൾ പി ആർ വരും. അപ്പോൾ നമ്മുടെ എയിലുള്ള വാല്യൂ പി ആറും കിട്ടും, ബിയിലുള്ള എന്തായിരിക്കും, കോസ് സീറോ വൺ ആണ്. അപ്പോൾ വൺ മൈനസ് വൺ സീറോ ആകുമ്പോൾ ഈ വാല്യൂ എന്തായി പോകും, സീറോ ആവും, ഫോർ ബി. നമ്മൾ പിന്നെ അത് വെച്ചിട്ട് ടി എം ഡി വരച്ചു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻ്റ് ആൻഡ് ട്വിസ്റ്റിംഗ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാനായിരുന്നു, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.
മീൻസ് നെക്സ്റ്റ് എന്ത് വരുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് ഫ്രീ എൻഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ എഴുതിയിട്ട് ആണ് നമ്മൾ ഡെൽറ്റ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ യു ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എം സ്ക്വയർ ബൈ ടു ഇ ഐ ഇൻറ്റു ഡി എസ് പ്ലസ് ഇൻറ്റഗ്രൽ ടി സ്ക്വയർ ബൈ ടു ജി ജെ ഇൻറ്റു ഡി എസ് എന്ന് നമ്മൾ എഴുതി. ഇനി ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ് വിത്ത് റെസ്പെക്ട് ടു പി. അങ്ങനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു ഡി യു ബൈ ഡി പി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ടു എം ബൈ ടു ഇ ഐ, ടു ടു ക്യാൻസൽ ആയപ്പോഴേക്കും എം ബൈ ഇ ഐ ഇൻറ്റു ഡി എം ബൈ പി എ ബേസ് ചെയ്തുകൊണ്ടല്ലേ ചെയ്യുന്നത്? ഡി പി ഇൻറ്റു ഡി എസ് പ്ലസ് ഇവിടെ എന്ത് വരും? ടു ടി ഡിവൈഡഡ് ബൈ ടു ജി ജെ, ഇപ്പം ടു ടു ക്യാൻസൽ ആയപ്പോഴാണ് ടി ബൈ ജി ജെ ഇൻറ്റു ഡി ടി ബൈ ഡി പി ഇൻറ്റു ഡി എസ്. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് എമ്മിൻ്റെ വാല്യൂ അറിയാം, ടിയുടെ വാല്യൂ അറിയാം. അപ്പം നമ്മൾ എമ്മിൻ്റെ വാല്യൂ ടിയുടെ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ എന്തായിരിക്കും ഇവിടെ വരുന്നത്? സീറോ ടു പൈ ബൈ ടു വരെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫസ്റ്റ് ഈക്വേഷൻ നമ്മൾ ത്രൂ ഔട്ട് ഇ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഇ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും എല്ലാവരും മുകളിലൊരു ഇ ഐ വരത്തില്ലേ. അപ്പം ഇ ഐ ബൈ ജി ജെയെ നമ്മൾ ഗാമയായിട്ട് ഡിനോട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഇക്വേഷനെ പിന്നെയും റീറൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇൻറ്റഗ്രൽ സോൾവ് ചെയ്ത് വന്ന് ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ ഇ ഐ എന്ന് പറയുമ്പോൾ എന്തോ എൽ എച്ച് എസും ആർ എച്ച് എസും നമ്മൾ ഇ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ത്രൂ ഔട്ട് ആ ഇൻറ്റഗ്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇൻറ്റഗ്രേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് പോയാലേ ഇതിൻ്റെ നമുക്ക് ലാസ്റ്റ് ഡെൽറ്റയുടെ വാല്യൂ കിട്ടത്തുള്ളൂ. ലാസ്റ്റ് ഡെൽറ്റയുടെ വാല്യൂ നമുക്ക് പി ആർ ക്യൂബ് ബൈ ഇ ഐ ദ ഹോൾ ഇൻറ്റു പൈ മൈനസ് ടു എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഗാമ വണ്ണായിട്ട് എടുക്കുന്നുണ്ട് ആണ് ഈ ലാസ്റ്റ് ഈ ഗാമ വാല്യൂ നമ്മളിവിടെ നിന്ന് മാറ്റുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും നമുക്ക് കിട്ടി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇവിടെ നമ്മൾ ഗാമയുടെ വാല്യൂ വണ്ണായിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ പിന്നെയും അതിനെ മോഡിഫൈ ചെയ്ത് ലാസ്റ്റ് നമുക്ക് ഡെൽറ്റ ഐ സി കോച്ചു പി ആർ ക്യൂ ബൈ ഇ ഐ ഇൻറ്റു പൈ മൈനസ് ടു എന്ന് കിട്ടും.